പാരമ്പര്യ കലാരൂപങ്ങളിൽ പലതും ഇന്നും കണ്ണിയറ്റുപോകാതെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ ചില മനുഷ്യരുടെയെങ്കിലും നിതാന്ത ജാഗ്രതയും അതിനായി മാത്രം ഉഴിഞ്ഞുവെച്ച ജീവിതവും ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. ആ കലാരൂപം താരതമ്യേന അപ്രശസ്തമായ ഒന്നാണെങ്കിൽ അതിനായി ജീവിതം ഒഴിഞ്ഞുവെക്കാൻ അധികം ആളുകളൊന്നും ഉണ്ടാവണമെന്നില്ല. മിക്കപ്പോഴും ഏതെങ്കിലും ഒരാളുടെ മാത്രം സാധനാപൂർണമായ ജീവിതം കൊണ്ടാവണം ആ കലാരൂപം ഇന്നും ഭൂമുഖത്ത് നിലനിൽക്കുന്നത്. നമുക്ക് 78-കാരി മൂഴിക്കൽ പങ്കജാക്ഷിയെ പരിചയപ്പെടാം. നോക്കുവിദ്യാ പാവകളി എന്ന പാരമ്പര്യ കലാരൂപത്തിന് വേണ്ടി ഉഴിഞ്ഞുവെച്ച ജീവിതം. അഭിരാമത്തിന്റെ പുതിയ ലക്കം ആരംഭിക്കുന്നു. ലങ്കാപൂരം കാണ്മതിന്നായി കടൽ കടന്നു ലവണ നദിയും കടന്നു ചെന്നേ. പുരാണ കഥാസന്ദർഭങ്ങളെ പാട്ടുരൂപത്തിൽ ആലപിക്കുന്ന ഗായകൻ, പക്കമേളം പേരിനു മാത്രം, കൗശലം കൊണ്ട് ചലിക്കുന്ന കളിപ്പാവയ്ക്ക് പുരാണങ്ങളിൽ കേട്ട കഥാപാത്രങ്ങളുടെ ഛായ, ഇരു കൈകളും വിട്ട് ചാഞ്ഞും ചെരിഞ്ഞും പാവയെ നേർരേഖയിൽ മേൽച്ചുണ്ടിന്മേൽ നിർത്തി ചലിപ്പിക്കുന്ന പാവകളിക്കാരി, നോക്കുവിദ്യാ പാവകളി എന്ന ഈ പാരമ്പര്യ കലാരൂപം എന്നേക്കുമായി മൺമറഞ്ഞു പോവാതിരിക്കാൻ കാരണം ഈ 78-കാരി. പേര് മൂഴിക്കൽ പങ്കജാക്ഷി. പഠിത്തത്തിനോട് വലിയ ആഗ്രഹമായിരുന്നു. രണ്ടാം ക്ലാസ് ചേർത്തു 2, 3, 4 ഇത്രയും പഠിച്ചുള്ളൂ. അപ്പം അന്നൊക്കെ വിദ്യാഭ്യാസം ഇല്ല, കാരണവന്മാർക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും നമ്മളൊക്കെ അവർക്കൊക്കെ അന്ന് ഇതൊക്കെയാണ് പരിപാടികളാണ്. അപ്പം 4-ാം ക്ലാസ്സിൽ ജയിച്ചു എന്ന് അറിഞ്ഞപ്പോഴത്തേനും ഇംഗ്ലീഷ് പഠിക്കുന്ന മനസ്സിലാണ്, ഇംഗ്ലീഷ് അക്ഷരം പഠിക്കാമല്ലോ പഠിക്കാമല്ലോ. അപ്പം ഒരു ദിവസം അച്ഛനെ കണ്ടു പോയി ചെന്നപ്പം ഉണ്ണാൻ വന്നിരുന്നു. ഇപ്പം ഞാൻ മക്കളെ ജയിച്ചോടേന്ന് ചോദിച്ചു. ആ ഇന്നലെ സ്കൂളിൽ പോയായിരുന്നു, ജയിച്ചു. അപ്പം ഇനി എനിക്ക് 5-ലേക്ക് പോകണം എന്നും പറഞ്ഞ് സന്തോഷമായിരുന്നു. അച്ഛൻ പറഞ്ഞു, മക്കളെ അനിയത്തി പോയി പഠിക്കട്ടെ, നിനക്കിപ്പോൾ ഈ വർഷം ഇവിടെ ഇരിക്കും, നമ്മൾ ഇതിൻ്റെ ബാക്കികളൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ എന്നെയും വിടുകയല്ലേ. മക്കളൊരു കാര്യം ചെയ്യും, ഈ വർഷം അവൾ പോയി പഠിക്കട്ടെ, മക്കളെ അടുത്ത വർഷം മുതൽ വിട്ടോറാം. അപ്പം ഞാൻ കരഞ്ഞു അവിടെ ഇരുന്നു. എന്നാലും ഞാൻ ചോറുണ്ണുന്നില്ല, ഞാൻ ഏറ്റുപോകാന്ന് അച്ഛൻ പറഞ്ഞു. ഞാൻ ഏറ്റവും ഉപയോഗിച്ചു, പിന്നെ ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല പഠിക്കുന്ന കാര്യം. ഇപ്പം അമ്മയുടെ കാലശേഷം ഒരാൾ വേണമല്ലോ, അതിന് ഇവരെന്നെ പഠിപ്പിക്കുക. അതെനിക്ക് സന്തോഷം. അതുകൊണ്ട് ഞാനിന്ന് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. പുറത്തൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് എന്ത് സങ്കടമുണ്ടെന്നറിയോ? എല്ലാവരും പരിപാടി കഴിഞ്ഞ് നമ്മൾ പുറകിലേക്ക് മാറുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ വരും, സന്തോഷം പറയാം, ഇതെങ്ങനെ പഠിച്ചു, ഇതെന്ന് പഠിച്ചു, അതാണ് ഇതാണ് മാറിയാണ് പറഞ്ഞു. നമുക്ക് മറുപടി പറയാനറിയോ? ഇംഗ്ലീഷ് അറിയാൻ മേലെ ഞാൻ കേരളമാണെന്ന് പറയും. വിളയാടിയിടുക സരസ്വതി ദേവി, വിളയാടിയിടുക പച്ച വിളക്കിനു നമാമ്യഹം. അന്ന് മുത്തശ്ശന്മാർ രണ്ടുപേര്, മുത്തശ്ശി അമ്മ, ഇവരൊക്കെ കൂടെ ഈ പരിപാടി അവതരിപ്പിക്കും. അന്നെന്ന് പറഞ്ഞാൽ എന്നു പറഞ്ഞാലേം പരിപാടിയാണ്. പക്ഷെ ഇന്നത്തെ പോലുള്ള വരുമാനം ഒന്നും അന്നില്ല എങ്കിലും അന്നത്തെ അന്നേരം മറ്റുള്ള സാധനങ്ങളും അതുപോലല്ലേ. അങ്ങനെയുള്ള ഇതിനെ കൂടി വന്നു 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 പിന്നെ ആദ്യം ഞാൻ ഈ ഓട്ടംതള്ളക്കാരെ കൂട്ട് മുടിയും നെഞ്ചുമാലയൊക്കെ വെച്ച് തുള്ളി അങ്ങനെയുള്ള കഥ രീതികളെല്ലാം ഉണ്ടായിരുന്നു. ഓണത്തിനായിരുന്നു ഇത് പ്രധാനം. ഇപ്പം അങ്ങനെയില്ല, ഇപ്പം ആ നോട്ടമൊന്നുമില്ല. ഇപ്പം എപ്പോഴാണേലും സ്റ്റേജ് പ്രോഗ്രാം അല്ലെങ്കിലും ഏതാവശ്യത്തിനും നമ്മൾ അന്വേഷിച്ചാൽ ചെന്നിരിക്കുമെന്നുള്ള അവതരിപ്പിക്കുകയും ചെയ്യും. അന്ന് വലിയ സ്റ്റേജ് പ്രോഗ്രാം ഒന്നും ഇല്ല പറയുകയാണെങ്കിൽ. അന്നിപ്പോൾ ഇപ്പം ഈ വീട്ടിലെല്ലാവരും ഊണ് കഴിഞ്ഞു സദ്യയൊക്കെ കഴിഞ്ഞിരിക്കുമ്പം നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചു, ഈ പരിപാടി വേണം, ഈ പരിപാടി അവതരിപ്പിച്ചു. അവിടുന്ന് അപ്പം ഇത് കണ്ടിട്ട് അപ്പുറത്തെ വീട്ടിലും വേണം, അല്ലെ അടുത്തേതെങ്കിലും ഒരു വീട്ടിൽ വേണം. ഇങ്ങനെ ഒരു കന്നിമാസത്തിലോണം വരെ എന്ന് പറഞ്ഞാൽ ആ പരിപാടി തുടർന്നുകൊണ്ടേയിരിക്കും. മിക്കവാറും പരിപാടികളുണ്ടായിരുന്നു, മിക്കവാറും ഇങ്ങനെ ഒരുപാട് സ്റ്റേജുകളിലായിട്ടും വലിയ വാർഷികമാണെങ്കിലും എവിടെയാണെങ്കിലും എന്ത് കാര്യത്തിൽ ഉണ്ട് പരിപാടി. വന്ദാനേ വാളൻ പാമരം കേറ്റിട്ടറത്താനേ വാളൻ
വാളൻ വന്നു കരികളരച്ചു കരികളരച്ച നരടു നനച്ചു പെശകി പെശകിയറത്തു തുടങ്ങി അറത്താനേ വാളൻ പാമരം വെട്ടിത്തറത്താനേ വാളൻ ചെയ്യതായൊരു കണ്ടയറത്തു ചേർച്ചയതായൊരു കഥകുമറത്തു നമ്മൾ ബാലനം ചെയ്തിരിക്കുന്നതിനിടയ്ക്ക് യാതൊരു വേറൊന്നും ചിന്തിക്കാൻ പാടില്ല. ഈ ബാലനം ചെയ്യുന്നതിനിടയ്ക്ക് അങ്ങോട്ട് എന്തെങ്കിലും മനസ്സിലൊന്നും തോന്നി അത് താഴെ പോവും. യാതൊരു കാര്യവും ചിന്തിക്കാൻ പാടില്ല. ആ ബാലൻസ് തീർന്ന് നമ്മൾ എടുക്കുന്നവരെ നമുക്ക് ഇങ്ങനെയൊന്നും പോലും ശ്രദ്ധിക്കാൻ പാടില്ല. അപ്പോൾ മനസ്സ് വളരെ ഏകാഗ്രം. അത് തന്നെയല്ല, നമ്മുടെ ഈ തുടയിൽ നിന്നാണ് നമുക്ക് കൂടുതൽ ബാലൻസ് കിട്ടുന്നത്. അപ്പം നമ്മൾ വേറൊരു ചിന്തകരങ്ങളും ഒന്ന് അവരതിലെ അല്ലെ അവർ അവിടെ നോക്കി അത് എന്തെങ്കിലും നമ്മൾ നോക്കിയാൽ മതി. ആ ശ്രദ്ധയിൽ നമുക്ക് പിന്നെ യാതൊന്നും ചെയ്യാൻ ഇത് തകർന്ന് താഴെ വീഴുകയും ചെയ്യും, ഈ ബാലൻസ് പോവുകയും ചെയ്യും.